രാഹുൽ ഈശ്വർ താങ്കൾ ഇപ്പോൾ ഞാൻ മനസ്സിലാ താങ്കൾ വിദ്യാർത്ഥി കൂടിയാണ് രാഹുൽ ഈശ്വർ ഇവിടെ ഫത്തിമ ചൂണ്ടിക്കാണിക്കുന്നതുപോലെ ഇപ്പോഴും സമാധാനമില്ല ബിൽക്കീസ് ബാൻ ഓട്ടമാണ് ഒരു വർഷം പത്തിരുപത് വീടുകൾ മാറി മാറി മാറിപ്പോകുമെന്നാണ് അറിയാൻ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ ഒരഭയാർത്ഥികണക്കെ എന്താണ് കാല് മട്ടിൽ ഓട്ടമാണ് ആ ഓട്ടത്തിനിടയിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട് ഈ പറയുന്ന ബ്രാഹ്മണരാണ് സംസ്കാരികളാണ് എന്ന് പറഞ്ഞ് ഒരു സംവിധാനം ഒന്നാകെ പ്രതികൾക്കെതിരെ നിൽക്കുമ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട് കൂട്ടി സുഭാഷ് അലിയെ അടക്കമുള്ളവരെത്തുന്നുണ്ട് ഒടുവിൽ നീതി നീതി പിടിച്ചു വാങ്ങിയെടുത്ത് നീതി അട്ടിമറിക്കാൻ നീക്കം നടക്കുമ്പോൾ വീണ്ടും പോരാട്ടം തുടരുന്നു ഇന്ത്യസ് ഡോട്ടർ എന്ന് ബിൽക്കി സ്വാമിനെ വിളിച്ചുകൂടെ രാഹുൽ തീർച്ചയായിട്ടും ഹാഷ്മി ഇന്ത്യസ് ഡോട്ടർ എന്ന് വിളിക്കാം നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ചരിത്രത്തിൽ നടന്ന ഏറ്റവും ക്രൂരമായ കൃത്യങ്ങളിൽ അല്ലെങ്കിൽ മോസ്റ്റ് ഹീനസ് ക്രൈംസ് ഏറ്റവും ഹീനമായ കൃത്യങ്ങളിൽ ഒന്നാണ് ബിൽകിസ് ബാനൂനും നടന്നത് മുമ്പ് ആസിഫ ഏഴ് വയസ്സുകാരി ആസിഫയുടെ റേപ്പും കൊലപാതകവും പോലെ അല്ലെങ്കിൽ കാശ്മീരി പണ്ഡിറ്റായിരുന്ന ഗിരിജ ടിക്കു അവരും റേപ്പ് ചെയ്ത് കൊല്ലപ്പെടുകയുണ്ടായി അവർക്ക് സംഭവിച്ചതുപോലെ ബിൽക്കിസ് ബാനൂനും ഏറ്റവും ഹീനകരമായ ഒരു കാര്യമാണ് ഒരു ദൈവം അവരെ വീണ്ടും നിലനിർത്തിയത് ഈ പോരാട്ടത്തിലൂടെ ഒരു വലിയ വിജയം സ്ഥാപിക്കാനും ആ വിജയം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇടതു വലത് ഭേദമന്യേ എല്ലാവർക്കും നല്ലൊരു മാർഗദ്വീപമാകട്ടെ എന്ന് കരുതിയായിരിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയത്തിനതീതമായി നമ്മൾ അഭിനന്ദിക്കേണ്ടത് ജസ്റ്റിസ് നാഗരജ്ഞയാണ് ഒരുപക്ഷെ പലപ്പോഴും നമ്മൾ പുരുഷന്മാർ നീതിക്ക് വേണ്ടി ശക്തിയുക്തം എണീറ്റിരിക്കാൻ മടിക്കുമ്പോൾ പലപ്പോഴും വനിതാ ജഡ്ജിമാരാണ് അത് ശക്തിയുക്തമായ അല്ലെങ്കിൽ വനിതാ ആക്ടിവിസ്റ്റുകളാണ് ചെയ്യുന്നത് ശബരിമല കേസിൽ ഹിന്ദു മൽഹോത്രയാകട്ടെ ജസ്റ്റിസ് നാഗരജ്ഞ ആകട്ടെ അൺകോംപ്രമൈസിംഗ് ആയിട്ടുള്ള സ്റ്റാൻഡാണ് എടുത്തിരിക്കുന്നത് അതോടൊപ്പം ശ്രീമതി സുഭാഷണി അലി ആകട്ടെ അല്ലെങ്കിൽ മഹുമാമൊത്രയാകട്ടെ അല്ലെങ്കിൽ മറ്റ് ഇതിൽ വേണ്ടി പോരാടിയ ആൾക്കാരെല്ലാം അവരുടെ രാജ്യത്തിന് വേണ്ടി വലിയ സേവനം തന്നെ ആ ചെയ്യുന്ന കാര്യം നമുക്ക് എല്ലാവരും മനുഷ്യത്വം ഉണ്ടല്ലോ നമുക്ക് നമ്മുടേതായ രാഷ്ട്രീയവും താല്പര്യങ്ങളും വിശ്വാസങ്ങളും ഒക്കെ കാണും പക്ഷേ ഒരു സ്ത്രീയെ അവരുടെ കുട്ടിയെ കൊല്ലുക അവരുടെ അമ്മയുടെ ഫ്രണ്ട് വെച്ച് അവരെ റേപ്പ് ചെയ്യുക അവരുടെ ഫ്രണ്ട് വെച്ച് അമ്മയെ റേപ്പ് ചെയ്യുക ഇതൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര വലിയൊരു ക്രൂരതയാണ് ഉണ്ടായ ഒരു ബ്രാഹ്മണ സമൂഹത്തിൽ പറഞ്ഞ വ്യക്തി എന്ന നിലയിൽ ഇവർ സംസ്കാരി ബ്രാഹ്മണരാണ് എന്ന് എന്ന തരത്തിലുള്ള ഒരു പരാമർശം അവിടുത്തെ എം എൽ എയിൽ വന്നു എനിക്ക് തോന്നുന്നു ഒരു ബ്രാഹ്മണ സമൂഹം ഏറ്റവും അപമാനിക്കപ്പെടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഹിന്ദു സമൂഹം ഏറ്റവും അപമാനിക്കപ്പെടുന്ന പ്രസ്താവനകളിലൊന്നാണ് ഒന്നാണ് ിന് ബ്രാഹ്മണ റേപ്പ് മുസ്ലിം റേപ്പെന്നോ ഹിന്ദു റേപ്പെന്നോ ഒന്നുമില്ല അപ്പോ ഒരു കാരണവശാൽ എനിക്ക് ഞാൻ ആ പരിപാടിയിൽ ഉണ്ടായിരുന്നു ബർഖാഹത്തിന്റെ മോജോ സ്റ്റോറിയിൽ വെച്ചാണ് അദ്ദേഹം അവിടെ തന്നെ പറയുകയുണ്ടായി ഒരു കാരണവശാലും ന്യായീകരിക്കാനാകാത്ത ഒരു കാരണവശാലും നമുക്ക് ചിന്തിക്കാനാവാത്ത സമാനമായ സംഭവങ്ങൾ നമ്മുടെ നാടിനെ അപമാനം നമ്മുടെ ഇന്ത്യയുടെ എന്താ പറയണെ തല അപമാനത്തോട് താഴേണ്ടത് തന്നെയാണ് അത് ഗിരിജാ ടിക്കുവിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ ആസിഫയുടെ ആണെങ്കിലും ബിൽകിസ് ബാനുവിന്റെ ആണെങ്കിലും ഇവിടെ സുപ്രീം കോടതി വളരെ സ്ട്രോങ് ആയൊരു പൊസിഷൻ എടുത്തത് വളരെ സ്വാഗതാർഹമാണ്

ർ ഒന്നാകെ നിലകൊണ്ടു എന്ന് സുപ്രീംകോടതി പറയുകയാണ് അത് എത്രത്തോളം ഭീകരമാണ് രാഹുൽ അല്ല കക്ഷി ഇലക്ഷനോ കക്ഷി രാഷ്ട്രീയത്തിനോ അപ്പുറമായി എനിക്ക് ഉറപ്പുണ്ട് നമ്മുടെ നാട്ടിലെ ഏത് ചിന്തിക്കുന്ന സാധാരണ മനുഷ്യനും അത് കോൺഗ്രസ് ആകാം ബി ജെ പി ആകാം സി പി എം ആകാം മുസ്ലിം ലീഗ് ആകാം മറ്റു പാർട്ടി ആകാം ഒരിക്കലും ബിൽ കിസ്ബാനുവിൻ്റെ വേദനയൊന്നും നമുക്ക് എന്താ പറയണ നമുക്ക് കണ്ണീരില്ലാതെ കേൾക്കാൻ കഴിയില്ല കാര്യം അത്രമാത്രം ക്രൂരമാണ് അതുകൊണ്ട് ഇതൊരു ഇതൊരു ഒരു ടെംപ്ലേറ്റ് ആകട്ടെ ഇതൊരു പാരഡേയും അല്ലെങ്കിൽ പരിപ്രേക്ഷ്യമാകട്ടെ ഭാവിയിലുള്ള പല കേസുകൾക്കും അത് ഏത് സമുദായത്തിൻ്റെ ആണെങ്കിലും ഏത് വിഭാഗത്തിൻ്റെ ആണെങ്കിലും ഒരു ടെംപ്ലേറ്റ് ആയി മാറുകയും നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള നീതിയിൽ വിശ്വാസം യും ചെയ്യണം സാധാരണ ഇന്ത്യക്കാർക്ക് എനിക്ക് ഉറപ്പുണ്ട് നീതിപീഠത്തോടുള്ള അഭിമാനം ഉയരുകയാണ് അല്ലെങ്കിൽ നീതിപീഠം അതിശക്തമായി അനീതി കാണുമ്പോൾ ഇടപെടും എന്ന് പറയുന്നതാണ് ഈ ദേശീയ മാധ്യമങ്ങളിലൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല വലതോ ഇടതോ ഉള്ള ഒരു ആളും ഈ വിഷയത്തെ ഒന്നും ന്യായീകരിച്ചില്ല എനിക്ക് ഓർമ്മയുണ്ട് അവർക്ക് മാല ചാർത്തിയ ഒരു സംഭവം രാഷ്ട്രീയ കക്ഷികൾ വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷിയിൽ നിന്നുള്ള ആൾക്കാരെല്ലാം ഒരേപോലെ അപലപിച്ചതാണ് കാര്യം സ്വാതന്ത്ര്യ സമരത്തിനൊന്നും പോയതൊന്നുമല്ലോ ഒരു സ്ത്രീയെ റേപ്പ് ചെയ്ത് അവരുടെ കുട്ടിയെ കൊണ്ടിട്ട് ജയിലിൽ പോയതല്ലേ തിരിച്ചു വരുമ്പോൾ മാലയിടാനും എന്താ പറയുക ലഡ്ഡു കൊടുക്കാനും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ പോയൊന്നുമല്ലല്ലോ അതുകൊണ്ട് ും ശരി പക്ഷെ അതിനുള്ളതാണ് അഭ്യർത്ഥന അല്ല പക്ഷെ അതിനെ 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 സുപ്രീം കോടതിയിൽ ഇതേ നാഗരത്നയുടെ ബെഞ്ചിൽ ന്യായീകരിക്കുന്നത് രാജ്യത്തിന്റെ എ എസ് ജി ആണ് അതുകൂടി നമ്മൾ മറന്നുകൂടാ